മലബാറിലെ പ്ലസ് വൺ പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് KSU ഉപവാസ സമരം ആരംഭിച്ചു. കോഴിക്കോട് DDE ഓഫീസിന് മുന്നിലാണ് ഉപവാസം. കൂടുതൽ വിവരങ്ങളുമായി KM ബിജു ആണ് ചേരുന്നത്. ബിജു, നേരത്തെ ഉണ്ടായ പ്രതിഷേധങ്ങളുടെ ഒരു തുടർച്ചയാണ് ഇന്നത്തെ ഉപവാസവും, എന്താണ് വിവരങ്ങൾ? അമ്പിളി, രണ്ടാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും മലബാറിൽ വലിയൊരു ശതമാനം കുട്ടികൾ ഇപ്പോഴും പുറത്ത് നിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് KSU പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ കോഴിക്കോട് DDE ഓഫീസിന് മുന്നിലാണ് വൈകിട്ട് 6 മണി വരെ ഉപവാസ സമരം. KSU സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമാണ് ഈ സമരം നടക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെയുള്ളവർ ഈ ഉപവാസ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വണ്ടൂർ MLA AP അനിൽകുമാർ ആണ് ഈ സമരം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത്. വൈകിട്ട് 7 മണി വരെയാണ് ഈ ഉപവാസ സമരം നിശ്ചയിച്ചിരിക്കുന്നത്. ഈ പ്രശ്നപരിഹാരമായില്ലെങ്കിൽ അടുത്ത ആഴ്ച മറ്റ് പ്രത്യേക സമരത്തിലേക്ക് കടക്കുമെന്ന് KSU നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. 3rd അലോട്ട്മെന്റ് ഈ മാസം 19-ന് പ്രസിദ്ധീകരിക്കുന്നത്. 2 അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോഴും വലിയൊരു ശതമാനം കുട്ടികൾ ഇപ്പോഴും പുറത്ത് ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് മലപ്പുറത്താണ് ഈ ഏറ്റവും വലിയ പ്രശ്നം നേരിടുന്നത്. MSF ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടത് തെക്കൻ മേഖലയിൽ സീറ്റ് അല്ലെങ്കിൽ കുട്ടികൾ കുറവുള്ള ബാച്ചുകൾ മലബാർ മേഖലയിലേക്ക് മാറ്റുക എന്നുള്ളതായിരുന്നു. പക്ഷെ അതിന് വിഭിന്നമായി തെക്കൻ മേഖലയിലെ ബാച്ചുകൾ മലബാറിലേക്ക് മാറ്റേണ്ട എന്ന നിലപാടാണ് KSU ഇന്നലെ സ്വീകരിച്ചിരുന്നത്. പകരം ശാശ്വതമായ മലബാറിൽ മാത്രമായി സ്ഥിരമായ ബാച്ചുകൾ അനുവദിക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഉപവാസ സമരം പുരോഗമിക്കുകയാണ്.